നമസ്കാരം. ചൈനയ്ക്കെതിരെ നിലപാടുകൾ കൂടുതൽ ശക്തമാക്കി പുതിയ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും. നേരത്തെ ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായിരുന്ന കാലത്ത് അദ്ദേഹം ചൈനയ്ക്കും ചൈനീസ് ഉൽപ്പന്നങ്ങൾക്കുമെതിരെ കർശനമായ നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരുന്നത്. എന്നാൽ ജോ ബൈഡൻ അതിനേക്കാൾ ഒരുപടി കൂടി മുന്നോട്ട് കടന്ന് കൂടുതൽ വ്യവസായ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കാണ് വിലക്കുമായി എത്താൻ പോകുന്നത്. ചൈനയിലെ സൈന്യവുമായി ബന്ധമുള്ള സ്ഥാപനങ്ങളുമായി അമേരിക്കൻ വ്യവസായികൾക്ക് ഒരു തരത്തിലും ബന്ധം പാടില്ല എന്നുള്ള ഒരു ഉത്തരവുമായിട്ടാണ് ജോ ബൈഡൻ രംഗത്തെത്തുന്നത്. ഇതിൻ്റെ പ്രധാന കാരണം ചൈനയിലെ പല വ്യവസായ സംരംഭങ്ങളിലും അമേരിക്കൻ വ്യവസായികൾക്ക് സജീവമായ മുതൽമുടക്കുണ്ട് എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ചൈനീസ് സൈന്യവുമായി ബന്ധമുള്ള ഒരു സ്ഥാപനവുമായും ഇന്നു മുതൽ അമേരിക്കയിലെ വ്യവസായ സ്ഥാപനങ്ങൾക്ക് അടുത്ത ഓഗസ്റ്റ് മുതൽ യാതൊരു തരത്തിലും ബന്ധപ്പെടാൻ സാധ്യമല്ലാത്ത രീതിയിലുള്ള നിയമനിർമ്മാണമാണ് ജോ ബൈഡൻ സർക്കാർ കൊണ്ടുവരാൻ പോകുന്നത്. ഇതിൽ ഹുവായ് ഉൾപ്പെടെയുള്ള പല ബഹുരാഷ്ട്ര ഇലക്ട്രോണിക് കമ്പനികളും ഉൾപ്പെടും എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ചൈന ജനറൽ ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ, ചൈന മൊബൈൽ ലിമിറ്റഡ്, കോസ്റ്റാർ ഗ്രൂപ്പ് ഉൾപ്പെടെയുള്ള കമ്പനികളിൽ നിക്ഷേപിക്കുന്നതിൽ നിന്ന് അമേരിക്കക്കാരെ വിലക്കുന്നതാകും പുതിയ ഉത്തരവ്. 31 സ്ഥാപനങ്ങൾക്കാണ് ട്രംപ് ഭരണകൂടം വിലക്ക് ഏർപ്പെടുത്തിയിരുന്നത്. ചൈനീസ് സൈന്യത്തിന് സഹായകരമാകുന്ന തരത്തിൽ അമേരിക്കൻ പൗരന്മാർ നിക്ഷേപം നടത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയാണ് US ഭരണകൂടത്തിൻ്റെ ലക്ഷ്യം. മറ്റൊന്ന്, ചൈനയിലെ വുഹാനിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളാണ്. ഇവിടെ നടത്തിയ ചില പരീക്ഷണങ്ങളിൽ നിന്നാണ് കോവിഡ് വൈറസ് പുറത്തെത്തിയതെന്നുള്ള വ്യാപകമായ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. കഴിഞ്ഞ ആഴ്ച അമേരിക്ക മറ്റൊരു ആരോപണം ചൈനയ്ക്ക് നേരെ ഉന്നയിച്ചിരുന്നു. അതായത് വുഹാനിലെ ഈ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ചൈനീസ് സൈന്യവുമായി ബന്ധപ്പെട്ട് പല പ്രവർത്തനങ്ങളും നടത്തിയിരുന്നു എന്നുള്ളതാണ് ആ തെളിവുകൾ. ഇതുകൊണ്ട് തന്നെ ചൈന വൻതോതിൽ ജൈവായുധങ്ങളും നിർമ്മിക്കുന്നുണ്ട് എന്ന സംശയം അമേരിക്കയ്ക്ക് മാത്രമല്ല ലോകരാഷ്ട്രങ്ങൾക്ക് എല്ലാവർക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്കൻ സർക്കാർ ഒരു ഉന്നതതല സമിതിയെ നിയമിച്ചിരിക്കുകയാണ്. 3 മാസത്തിനകം ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നൽകണമെന്നാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ചൈനയിൽ നടക്കുന്ന ഇത്തരം അവിഹിതമായ എല്ലാ നിയമങ്ങളും ലംഘിച്ചിട്ടുള്ള സൈനിക പ്രവർത്തനങ്ങളും ഇത്തരം ലാബുകളും എല്ലാം തന്നെ അമേരിക്കയുടെ സൂക്ഷ്മ നിരീക്ഷണത്തിലാണ് ഉള്ളത്. പല ചൈനീസ് സ്ഥാപനങ്ങളിലും അമേരിക്കൻ വ്യവസായികൾക്ക് മുതൽമുടക്കുണ്ടെന്ന് നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ മറ്റു പല രാജ്യങ്ങളിലും മറ്റു പല യൂറോപ്യൻ രാജ്യങ്ങളിലും ചൈനയ്ക്ക് പല വ്യവസായ സംരംഭങ്ങളും നടക്കുന്നുണ്ട്. ഇവിടെയെല്ലാം തന്നെ ഇപ്പോൾ പൊതുവെ ചൈനീസ് സർക്കാരിനെയും ചൈനീസ് സൈന്യത്തെയും അവരുടെ എല്ലാവിധ സംവിധാനങ്ങളെയും പൊതുവെ സംശയത്തോടെ തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കാരണം ചൈന ഇരുമ്പ് മറയ്ക്കുള്ളിലെ ഒരു രാജ്യമാണ്. പലപ്പോഴും അവിടെ നടക്കുന്നത് എന്താണെന്ന് പുറം ലോകം അറിയാറില്ല. അതിനുള്ളൊരു സംവിധാനവും പാർട്ടി സംവിധാനവുമാണ് ഇപ്പോഴും ചൈനയിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ജോ ബൈഡൻ സർക്കാരിൻ്റെ പുതിയ പരിഷ്കാരങ്ങൾ ചൈനയെ കൂടുതൽ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.